ഇതൊക്കെ സർക്കാരിന്റെ വിവേചനാധികാരത്തിന്റെ മുകളിൽ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ അഭിലാഷ, ഈ 75,000 രൂപ ഒരു ഡെഡ് ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവെടുക്കാൻ മാത്രമുള്ള, നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം അധപ്പതിച്ചൊരു മാനസികാവസ്ഥയിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എത്തി എന്ന് പറയുമ്പോൾ അത് വരാൻ പോകുന്ന ചെലവല്ലല്ലോ, അത് ചെലവ് ചെയ്തിട്ടുള്ളതാണ് 75,000 രൂപ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ 1200 വീടുകൾ നഷ്ടപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ എഴുതി വെച്ച കണക്ക് പ്രകാരം ഏകദേശം 700 വീടുകൾ വിവിധ സന്നദ്ധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ മത സംഘടനകൾ ഇവരൊക്കെ അവിടെ നൽകാമെന്ന് പറയുന്നു. അപ്പൊ ബാക്കിയുള്ള വീടുകൾ ഇവർക്ക് വെച്ച് നൽകേണ്ടതുള്ളൂ. മാത്രവുമല്ല സർക്കാർ വെച്ച് നൽകാവുന്നതിലും നല്ല വീടുകളാണ് അവിടേക്ക് വരുന്നത്. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് പണം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവിടുത്തെ പരമോന്നത നീതിപീഠത്തിലൂടെ ഇത്തരത്തിലൊരു കള്ളക്കണക്ക് ഇവർ സമർപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇവിടെ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ CPM വേണ്ടി സംസാരിക്കുന്ന വ്യക്തി പറയുന്നത് എന്താ, എവിടെയെങ്കിലും ഇത് ചെലവാക്കിയ പണമാണ് എന്ന് എഴുതിയിട്ടുണ്ടോ? ഇത് ചെലവാക്കപ്പെടേണ്ട പണമാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇനിയും ഭാവിയിൽ ചെലവാക്കാൻ ഒക്കെ കൂടിയിട്ടുള്ള കണക്കാണെന്ന് നിങ്ങൾ അഫിഡവിറ്റിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അമിക്കസ് ക്യൂറിക്ക് സമർപ്പിച്ചിട്ടുള്ള അതിൽ എഴുതിയിട്ടുണ്ടോ? അതില്ലാത്തടത്തോളം കാലവും ഇവിടെ ഈ 75,000 രൂപ 6 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു കുഴി വിലയ്ക്ക് വാങ്ങിയിട്ട് ശവസംസ്കാരം നടത്തിയാൽ പോലും ഏകദേശം വയനാട്ടിൽ ആ പ്രദേശത്തെ വില അനുസരിച്ചിട്ട് ഒരു 30,000 രൂപ വരെ നിങ്ങൾക്ക് ഇടാമായിരുന്നു. 75,000 രൂപ ഇട്ടതും 4.5 കോടി രൂപ ട്രാൻസ്പോർട്ടേഷൻ ഇട്ടിട്ടുള്ളതും നിങ്ങൾ കള്ളക്കണക്ക് എഴുതിയിട്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ അരുൺ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ഓരോ ദുരന്തങ്ങളും കൃത്യമായിട്ടുള്ള സാമ്പത്തിക ചാകരയാക്കിയിട്ടുള്ള അവസരം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊണ്ടാടിയിട്ടുണ്ട്. ഓക്കി ദുരന്തത്തിന്റെ കണക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട്. പക്ഷെ അതിപ്പോ ഞാൻ ഗുരുവായൂർ ഇരുന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, എന്റെ കയ്യിലില്ല. പക്ഷെ എന്റെ കയ്യിലുള്ള രണ്ട് കണക്കുകൾ ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള 2 ആനകളെ നാട് കടത്തി നമ്മള് മൂന്നാറില്, ഒന്ന് ചക്കരക്കൊമ്പന അല്ലെങ്കിൽ അരിക്കൊമ്പന, അങ്ങനെ എന്തോ രണ്ട് ആനകളുടെ പേര് പിന്നെ നാവിൽ വരുന്നില്ല. അതിന് 28 ലക്ഷം രൂപയാണ് 2 ആനകളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള എന്റെ കണക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 28 ലക്ഷം രൂപയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ 188 കിലോമീറ്റർ ഈ ഒരു ആനയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 5.25 ലക്ഷം രൂപ ലോറിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ ചെറിയൊരു വ്യാപാരിയാണ്, എനിക്ക് പൂനെയിൽ നിന്നാണ് ചരക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3 ലോറി വരും. ഞങ്ങൾ ഒരു ലോറി വരുന്നതിന് 52,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എത്രത്തോളം ഒരു ദുരന്തത്തിനെ ജനോപകാരപ്രദമായി ചെയ്യേണ്ട കാര്യങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി അടുത്തത് ബ്രഹ്മപുരം. ബ്രഹ്മപുരത്ത് 8 ദിവസത്തെ തീ കെടുത്താനുള്ള ചെലവ് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് 23 ലക്ഷം രൂപയാണ് ബ്രഹ്മപുരത്ത്. അതിലും പറഞ്ഞിരിക്കുന്നത് JCB അതുമാതിരിയുള്ള യന്ത്രവൽക്കൃത ഉപകരണങ്ങളുടെ ചെലവ് ഇതുവരയ്ക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല. പിന്നീട് ഞാൻ വീണ്ടും വിവരാവകാശ അപേക്ഷ അയച്ചപ്പോൾ പറഞ്ഞു അത് അവിടെ ഓഫീസിൽ വന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് താങ്കൾക്ക് സംഘടിപ്പിക്കാന്ന്. പക്ഷെ കിട്ടിയ വിവരത്തിൽ എന്താ അറിയോ, 11,50,000 രൂപയുടെ കുപ്പിവെള്ളം അവിടെ മേടിച്ചിട്ടുണ്ട്, 16 ലക്ഷം രൂപയ്ക്ക് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്, 9 ലക്ഷം രൂപയ്ക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ബില്ലുകൾ ചോദിച്ചപ്പോൾ പറയണത് ഇതിന്റെ ഒന്നും ബില്ലില്ല, ഇതൊക്കെ അപ്പപ്പോഴത്തെ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ ശ്രീ നൌഷാദ് അലി പറഞ്ഞത് തന്നെയാണ്, PPE കിറ്റ് 550 രൂപയ്ക്ക് വാങ്ങാവുന്ന PPE കിറ്റ് 1550 രൂപയ്ക്ക് വാങ്ങിയ പ്രശ്നം വന്നപ്പോൾ അവസാനം ശൈലജ ടീച്ചർക്ക് പറയേണ്ടി വന്നു എന്തെന്ന്, അത് മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് അത് 550 രൂപയ്ക്ക് വാങ്ങാ 1500 രൂപയ്ക്ക് വാങ്ങിയത് ആ സാഹചര്യം അനുസരിച്ചിട്ടാണല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി എന്നിൽ ചെലുത്തിയ പ്രഷർ കൊണ്ട് ഞാൻ വാങ്ങി. അപ്പൊ ഇവരുടെ കഴിഞ്ഞ കാലത്തെ കയ്യിലിരിപ്പ് വെച്ചിട്ട് അഭിലാഷെ ഇത്തരത്തിലൊരു കണക്ക് കൊടുത്തുകൊണ്ട് ഇവർ കേന്ദ്രത്തെ പറ്റിക്കാനായാലും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായാലും ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം അസംബന്ധം നിറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ ഇവർക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാമായിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഈ മൃതശരീരത്തിന്റെ അത് കാരണം മൃതശരീരം ആദരിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്, അതിന്റെ പേരിൽ പോലും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ അതും പരമോന്നത നീതിപീഠത്തിൽ ഇത്തരത്തിലൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അത് പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്.